ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബി ക്യുക്ക് റെസിപ്പീസ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഉലുവയും റാഗിയും കൊണ്ടുള്ള ഒരു ഡ്രിങ്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഒരേ സമയം തന്നെ ഭക്ഷണമായും മരുന്നായും കഴിക്കുന്ന ഒന്നാണ് ഉലുവ എന്ന് നിങ്ങൾക്കൊക്കെ അറിയാം. പലതരം രോഗങ്ങൾ വരാതിരിക്കാനും അതുപോലെ തന്നെ പ്രതിരോധശേഷി കൂട്ടാനും ഒക്കെ ആയിട്ട് കർക്കിടകത്തിൽ നമ്മൾ ഉലുവ കഴിക്കാറുണ്ട്. ഇത് കർക്കിടകത്തിലും അല്ലാതെയും ഒക്കെ കഴിക്കാൻ പറ്റുന്ന വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് നോക്കിയാലോ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. അതിനായിട്ട് ഞാനിവിടെ 1.5 ടേബിൾ സ്പൂൺ ഉലുവ കുതിർക്കാനായിട്ട് വെച്ചിരുന്നു. ഒരു 6 മണിക്കൂറെങ്കിലും കുതിർക്കാനായിട്ട് നമ്മളിത് വെള്ളത്തിലിട്ട് വെക്കണം. ഇനി നമുക്കിത് വേവിച്ചെടുക്കുകയാണ് വേണ്ടത്. അതിനായിട്ട് ഒരു കുക്കറിലേക്ക് ഞാനിത് ഇട്ട് കൊടുക്കുകയാണ്. ഷുഗർ, ബി പി, കൊളസ്ട്രോൾ ഇതൊക്കെ കുറയാനും നടുവേദന, സന്ധിവേദന ഇതെല്ലാം വരാതിരിക്കാനും ഒക്കെ ആയിട്ട് നമുക്ക് ഈ ഡ്രിങ്ക് കഴിക്കാവുന്നതാണ്. ഉലുവയിലേക്ക് ഞാൻ കുറച്ചുകൂടി വെള്ളമൊഴിച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വേവിക്കാനായിട്ട് വെക്കാം. PCOD, തൈറോയിഡ് ഇതൊക്കെ ഉള്ളവർക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു ഡ്രിങ്കാണിത്. ഇനി വേണ്ടത് റാഗിപ്പൊടിയാണ്. 2 ടേബിൾ സ്പൂൺ റാഗിപ്പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതൊരു ബൗളിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് കട്ടയൊന്നും ഇല്ലാതെ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. പ്രസവം കഴിഞ്ഞ അമ്മമാർക്ക് മുലപ്പാൽ വർദ്ധിക്കാനായിട്ടൊക്കെ ഇത് കഴിക്കുന്നത് ഒരുപാട് നല്ലതാണ്. അപ്പോൾ ഇതാ ഞാൻ നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതാ വേറൊരു പാത്രത്തിൽ ഞാൻ 1.5 ഗ്ലാസോളം വെള്ളം ഒന്ന് ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് ചൂടായതിന് ശേഷം നമുക്ക് ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന റാഗിപ്പൊടി ഉണ്ടല്ലോ, അതൊന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഈ വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് കൈവിടാതെ തന്നെ ഒന്ന് ഇത് ഇളക്കി കൊടുക്കാം. ഇത് 2 പേർക്കുള്ള ഡ്രിങ്കാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതാ കുറച്ച് കഴിയുമ്പോഴേക്കും ഇത് കുറച്ച് തിക്കായി വരുന്നതായിട്ട് കാണാം. കൈവിടാതെ തന്നെ ഇളക്കി കൊടുക്കണം. ആർത്തവ സമയത്തുണ്ടാകുന്ന വയറുവേദന മാറ്റാനായിട്ട് 1 മാസമെങ്കിലും ഇതൊന്ന് കണ്ടിന്യൂസ് ആയിട്ട് കഴിച്ച് നോക്കൂ, മാറുന്നതായിട്ട് കാണാം. രക്തക്കുറവുള്ളവർക്കും ദഹന സംബന്ധമായ പ്രശ്നങ്ങളുള്ളവർക്കും അതുപോലെ തന്നെ കോൺസ്റ്റിപ്പേഷൻ ഉള്ളവർക്കൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു ഡ്രിങ്കാണിത്. അപ്പോൾ ഇതാ ഇത് ഒന്ന് കട്ടിയായി വന്നിട്ടുണ്ട്, നല്ലപോലെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. തിളച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ ഇതൊരു മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി വെച്ചിട്ട് 1-3 മിനിറ്റ് കൂടി വേവിച്ചെടുത്താൽ മതിയാവും. ഇത് നല്ലപോലെ വെന്തിട്ടുണ്ട്. ഞാനിതിനി ഫ്ലെയിം ഓഫ് ചെയ്ത് ചൂടാറാനായിട്ട് മാറ്റി വെക്കുകയാണ്. നമ്മൾ വേവിക്കാനായിട്ട് വെച്ചിരുന്ന ഉലുവയും 3 വിസിൽ വന്നതിന് ശേഷം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ ഇതും നല്ലപോലെ വെന്ത് ചൂടാറിയിട്ടുണ്ട്. പ്രഷറൊക്കെ പോയതിന് ശേഷം ഞാൻ തുറന്ന് നോക്കിയതാണ്. നമ്മുടെ റാഗിയും നല്ലപോലെ ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഈ വേവിച്ച് വെച്ചിരിക്കുന്ന ഉലുവ ഈ വെള്ളത്തോട് കൂടി തന്നെ ചേർത്ത് ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇതാ ഉലുവ നല്ലപോലെ തന്നെ അരഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന റാഗി ചേർത്ത് കൊടുക്കാം. മിക്സിയുടെ വലിയ ജാറാണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ മുഴുവനായിട്ട് തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഞാൻ ഇതിലേക്ക് ശർക്കര പൊടിയാണ് ചേർക്കുന്നത്. ഷുഗർ ഉള്ളവർ ശർക്കര പൊടി ചേർക്കാൻ പാടില്ല, ഉപ്പ് ചേർത്ത് കഴിക്കാവുന്നതാണ്. ഷുഗർ ഇല്ലാത്തവർക്ക് ശർക്കര ചേർത്ത് കഴിക്കാം. അപ്പോൾ ഇത് അഴുക്കൊന്നും ഇല്ലാത്ത നല്ല ഓർഗാനിക് ശർക്കര പൊടിയാണ്. ഇതിന് പകരം ശർക്കര ഉരുക്കി അരിച്ചും ചേർക്കാവുന്നതാണ്. ഇതെല്ലാം കൂടി ഒന്ന് പൾസ് ചെയ്തെടുത്തിട്ട് വരാം. പൾസ് ചെയ്തെടുത്തതിന് ശേഷം ഇതൊരു ബൗളിലേക്ക് ഒഴിച്ചു വയ്ക്കുകയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് കട്ടി തേങ്ങാപ്പാലാണ്. 1/2 മുറി തേങ്ങയുടെ തേങ്ങാപ്പാൽ ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് ഇതിലേക്ക് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് രാവിലെയോ രാത്രിയോ ഏതെങ്കിലും ഒരു നേരം നമുക്ക് കഴിക്കാവുന്നതാണ്. വളരെ എളുപ്പമല്ലേ ഉണ്ടാക്കിയെടുക്കാനായിട്ട്? ഒട്ടും തന്നെ കയ്പൊന്നും ഇല്ല കേട്ടോ ഇതിന്. കർക്കിടക മാസത്തിൽ ആരോഗ്യ സംരക്ഷണത്തിനായിട്ടും പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും ഒക്കെ ആയിട്ട് ഇത് കഴിക്കുന്നത് ഒരുപാട് നല്ലതാണ്. കർക്കിടകത്തിൽ അല്ലാതെയും ഇത് കഴിക്കാവുന്നതാണ്. ഇതിനി സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. ഷുഗർ ഉള്ളവർക്കും ഇല്ലാത്തവർക്കും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഹെൽത്തി ഡ്രിങ്ക് തന്നെയാണ്. എല്ലാവരും തയ്യാറാക്കി നോക്കൂ. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാനും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു. ബൈ ബൈ.